നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് AI ക്യാമറകൾ ഇന്നു മുതൽ പ്രവർത്തന സജ്ജമായി. വീണ്ടും ഒരു കൊള്ളയായി എത്തിയല്ലോ വാർത്ത മുടക്കി. അതെ ചേച്ചി, ജനങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. സാധാരണ ജനങ്ങളെ എന്ത് പിടിച്ചതല്ല, സാധാരണ ജനങ്ങളുടെ ജീവന സ്വത്തിനും അവരുടെ ജീവന സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വാസ്തവത്തിൽ അവരിൽ ഒരു ബൈക്ക് ഉള്ള വീട് അല്ലെങ്കിൽ സ്കൂട്ടർ ഉള്ള വീട് വീട്ടിലുള്ളവർക്ക് രണ്ട് മക്കൾ കൊച്ചുമക്കൾ കാണും, ഭാര്യ ഭർത്താവും കാണും, ഇതിനുള്ള ഒരു കുഞ്ഞിനെ പോലും കെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഭാര്യയൊക്കെ ഭർത്താവിനും പോവാം, അല്ലെങ്കിൽ ഭർത്താവ് ഓടിക്കുന്ന വണ്ടി രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാം. ഇപ്പൊ നിവർത്തിയില്ലാത്ത കണ്ടീഷനായി ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നല്ല, ട്രിപ്പിൾ അടിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് കയറി, പ്രായപൂർത്തിയായ മൂന്ന് പേര് കയറി യാത്ര ചെയ്യുന്നതാണ്. അതിപ്പോ ധാരണ നടക്കില്ലേ, അതുകൊണ്ട് അപകടങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ദിവേഷ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു ടൂ വീലറിൽ ഓടിക്കുന്ന ആളല്ലേ, നമ്മുടെ നിരത്തുകൾ കാണുന്ന നിയമലംഘനങ്ങൾ കാണുന്നില്ലേ, അതായത് സിഗ്നൽ ലൈറ്റ് റെഡ് കത്തി കഴിഞ്ഞാൽ പോലും അതിനെ ബോട്ടിലേക്ക് ഇതുകൊണ്ട് കയറി പോകുന്നവരില്ലേ, അതുകൊണ്ട് ഓണായ സ്ഥലത്ത് നിന്ന് അപകടം പറ്റുന്നില്ലേ. ഇത് ഈ സാധാരണ ആൾക്കാരെ പിടിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നിയമം എപ്പോഴും ഒരേ വഴിക്ക് സഞ്ചരിക്കും, കാരണം നിയമം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെയും ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും വണ്ടിയുടെ ഫ്രണ്ടിൽ വരുത്തിയ കൊണ്ടോ മറ്റുള്ള ആശുപത്രികളുടെ പോകണമെന്ന് തന്നെ ബാക്കിൽ വരുത്തിയ അവിടെ പ്രസവിക്കും, അതായത് പൂർണ്ണ ഗർഭിണി പ്രസവത്തിൽ പോകണമെങ്കിൽ ഇത് ഫ്രണ്ടിക്ക് സീറ്റ് ബെൽറ്റ് വേണമെന്ന് എന്താ പ്രസവം പള്ളിയെ ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് ഒരു ഭർത്താവും ഒരു ഭാര്യയും മാത്രമായിരിക്കില്ല ഒരു ആശുപത്രിയിലേക്ക് പോകുന്നത്. എന്തായാലും പരിസരത്തിലുള്ള മൈക്രോ ഫാമിലി അതായത് ഞാനും എന്റെ ഭാര്യ എന്നുള്ള നിലപാട് എന്റെ ഭാര്യ മൈക്രോ ഫാമിലി ആവരുത്. ഇവിടെ മുൻഗാമികളുണ്ട്, നമ്മുടെ സമകാലികരുണ്ട്, നമുക്ക് ശേഷമുണ്ട്, ഇങ്ങനെയാണ്. അല്ലാതെ എണ്ണം കൂട്ടാൻ ഞാൻ പതിയിൽ അർത്ഥമില്ല. ഉദാഹരണത്തിന് തന്നെ കുറച്ചു നാൾ മുമ്പ് ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നു, സൺഫിലിം കാറുകളിൽ ഒന്നും ഒട്ടിക്കരുതെന്ന്. ഈ ഗവൺമെന്റ് കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയരത്തിൽ ഓടുന്ന മന്ത്രിമാരുടെ വാഹനങ്ങളിൽ എല്ലാം തന്നെ 20% നമ്മുടെ മുഖ്യമന്ത്രിയുടെ കിയ വണ്ടിയിൽ മുഖ്യമന്ത്രി BBMP സെക്യൂരിറ്റി ഡിമാൻഡിംഗ് അദ്ദേഹത്തിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കൊണ്ടാണ്. അത് മന്ത്രിയാണ്, നമ്മളാണ് രാജാക്കന്മാർ. അവരെ മന്ത്രി എന്നേ വിളിക്കുള്ളൂ, നമ്മളെ രാജാക്കന്മാരാ. ഒരു ജനം രാജാവാണ് എന്നുവരെ എന്നും പിന്നെ ഒരു സാധാരണ ഇപ്പൊ സ്കൂട്ടറിന്റെ വില എന്തുവാ, ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ എടുക്കണം, കൂടി ഒരു 10,000 രൂപ എടുക്കണം. ഇവിടുന്ന് ഞാൻ ഇത് എടുത്തോണ്ട് കാസർഗോഡ് വരെ ഇന്ന് പോവേണം ില്ലാതെ പോകുന്നതാണെങ്കിൽ
പിന്നെ സ്കൂട്ടർ അതേക്കാൾ നല്ലത് സുരക്ഷിതമായ യാത്രാ മാർഗങ്ങൾ അന്വേഷിക്കുക. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ സ്കൂട്ടറിൽ തന്നെ എറണാകുളത്ത് പോകണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ 3 ക്യാമറയ്ക്ക് അകത്ത് പെട്ടെന്നിരിക്കും. അതിനേക്കാളും നല്ലത് സുരക്ഷിതമായ യാത്ര, ട്രെയിനുണ്ട്, ബസ്സുണ്ട്, എന്തെല്ലാം ചെയ്യാം. ന്യായീകരണമല്ല, നിങ്ങൾ ഏത് കാര്യത്തിനും ഈ വായിൽ തോന്നിയ കോതക്കി പാട്ടെന്നുള്ള ഈ സംവിധാനം ഒന്ന് നിർത്തുന്നത് നല്ലതാണ്. നല്ലതിനെ കാണാൻ ശ്രമിക്കും. ആരാണ് വായിച്ചു തോന്നിയത് കോതക്കി പാട്ടാക്കിയത്?